ഹായ് കൂട്ടുകാരെ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ രണ്ടായിരത്തി പതിനാലില് നടന്ന എൽ ജി എസ് ചോദ്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ എക്സാമിനോ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നെല്ലാം കണ്ടു പിന്നെ കൂട്ടുകാരെ കറണ്ട് അഫയർ സെക്ഷൻ പറയുമ്പോൾ നിങ്ങൾ അത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായി കൺവേർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് പഠിക്കണം കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ചോദ്യപേപ്പറിൻ്റെ ആദ്യത്തെ പാട്ട് ചെയ്തതാണ് നമുക്ക് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം തൊട്ടാണ് ഇനി പഠിക്കാനായിട്ടുള്ളത് അപ്പം എന്തായാലും ആ ചോദ്യങ്ങളിലേക്ക് പോകാം മാത്രമല്ല ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കും ഇപ്പോൾ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു അടുത്ത ദിവസം തൊട്ട് നമ്മൾ പത്താം ക്ലാസ് കാറ്റഗറി അതായത് എൽ ഡി കൂടി ചേഞ്ച് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കൂട്ടുകാര് പറഞ്ഞു വേണ്ട എൽ ജി എസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൽ ഡി സിയിലേക്ക് കടന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ മാക്സിമം വേഗം തന്നെ നമ്മുടെ ഒരു ദിവസം രണ്ട് ക്വസ്റ്റൻ പേപ്പർ പഠിക്കാവുന്ന രീതിയിൽ ഒരുപാട് ലെങ്ത് ഇല്ല അതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി നിങ്ങൾക്ക് ഒരു ദിവസം രണ്ട് ക്വസ്റ്റൻ പേപ്പർ പഠിക്കാവുന്ന രീതിയിൽ എൽ ജി എസ് ചോദ്യങ്ങൾ തന്നെ നമുക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് എൽ ഡി യിലേക്ക് കിടക്കാം ഓക്കെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പോലെയുള്ള എക്സാംസിൻ്റെ ഒക്കെ മെയിൻ സമയമൊക്കെ ആകുമ്പഴേക്കും നമുക്ക് എൽ ഡി ലെവൽ അതുപോലെ തന്നെ പ്ലസ് ടു ലെവലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാം ഓക്കെ ദെൻ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം വെള്ളായണിക്കായിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളായണിക്കായൽ വെള്ളായണിക്കായിൽ തിരുവനന്തപുരമാണ് വേളി അതുപോലെ തന്നെ വെള്ളായണി വേളിയും വെള്ളായണി എവിടെയാണ് തിരുവനന്തപുരത്താണെന്ന് ഓർത്തിരിക്കുക ഇനി കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി നമ്മൾ ഓൾറെഡി കണ്ടതാണ് കുത്തുങ്കൽ ആണ് കുത്തുങ്കൽ എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് അല്ലെ കുത്തുങ്കൽ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞത് ഇടുക്കി ജില്ലയിലാണ് എന്ന് ഓർത്തിരിക്കുക ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റിൻ പേപ്പറിൽ കണ്ട ചോദ്യമാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേരളത്തിലെ ഒരുമ ബില്ലിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിയ സ്ഥാപനം നമുക്കറിയാലോ ഒരുമ എവിടെ ആയിരിക്കും അതെ സിമ്പിളി നമുക്ക് ആൻസർ കിട്ടുന്നതാണ് എവിടെയാണ് നമ്മുടെ കെ എസ് ഇ ബിയിലാണ് എന്നറിയാം അല്ലേ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതമാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ അല്ലെ ഈ ക്വസ്റ്റിൻ്റെ ആണ് കേട്ടോ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിൽ മയിലുകളുടെ സംരക്ഷണത്തിനായിട്ട് ആരംഭിച്ച പക്ഷി സങ്കേതം ചോദിച്ചാൽ അതേതാണ് ചൂലന്നൂർ ആണ് അല്ലേ ചൂലന്നൂരിൽ എന്താണ് പ്രത്യേകത ആ മയിലുകളിലാണ് കൊച്ചിയിലാണെങ്കിൽ ഏതാണ് പക്ഷിപാതാളം വയനാടാണ് മംഗളവനം കൊച്ചിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് Okay, then. കേരളത്തിലെ കടൽ തീരത്തിന് എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ട് കേരളത്തിൽ എത്ര കിലോമീറ്റർ ഉണ്ട് പിള്ളേരെ കടൽ തീരം കടൽത്തീരം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് നമുക്ക് കടൽ തീരം ഓർത്തുള്ളത് ഇപ്പൊ പഠിച്ചോണം ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റിൻ പേപ്പറിൽ കാണുമ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കിട്ടണം കേട്ടോ സമുദ്ര മത്സ്യോല്പാദനത്തിൽ കേരളത്തിന് എത്രാം സ്ഥാനമാണ് ഉള്ളത് ഈ ഒരു ക്വസ്റ്റിനും ക്യാൻസർ ആണ് കേട്ടോ ദെൻ രണ്ടായിരത്തി പത്ത് ഏഷ്യൻ ഗെയിംസിൽ പതിനായിരം മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയത് ആര് അൻപതാമത്തെ ചോദ്യമാണ് അന്നത്തെ ആ നേട്ടം കൈവരിച്ച ആരായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ അന്ന് അത് നേടിയത് പ്രീജ ശ്രീധരനായിരുന്നു അന്ന് കേട്ടോ ഒരു ചോദ്യം ഇനി ചോദിക്കാൻ അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ചോദിച്ചാൽ അത് ഏതാ വിളരെ ആ വെങ്ങാനൂരാണ് ഈ ഒരു ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ അയ്യങ്കാളിയെ കുറിച്ച് വേണമെങ്കിൽ ഇത് നാല് ഫാറ്റ്സ് എടുത്ത് കണക്ട് ചെയ്ത് ചോദിക്കാം ആ ഇനി പുലിയ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാന്ന് നമുക്കറിയാം അതുപോലെ തന്നെ വെങ്ങാനൂരാണ് ജന്മസ്ഥലം അങ്ങനെ ഒരു രണ്ട് ഫാക്ടൂടെ തന്നിട്ട് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം ആളെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞ് ചോദിക്കാം ഇല്ലെങ്കിൽ അവർക്ക് ചോദിക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അയ്യങ്കാളികമായി ബന്ധപ്പെട്ടവ ഏതൊക്കെ എ ബി സി ഡി നാല് കോഡ് തന്നിട്ട് അത് ചോദിക്കാം ഇല്ലെങ്കിൽ വീണ്ടും ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ അയങ്കാളികമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് അങ്ങനെ ചോദിക്കത്തില്ലേ അപ്പൊ നമ്മൾ ഈ ഞാനതാ പറഞ്ഞത് ഈ പഴയ ചോദ്യങ്ങളിൽ നിന്ന് കണക്ട് ചെയ്ത് തന്നെയാണ് ഇവർ ചോദിക്കുന്നത് അല്ലാണ്ട് ഒരിക്കലും ഒരാൾക്കും ഇല്ലാത്ത കുറച്ച് ഫാറ്റ്സ് വെച്ചിട്ട് ആർക്കും പുതിയ ചോദ്യങ്ങളൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല സയൻസിലൊക്കെയാണ് പാഠപുസ്തകം റിലേറ്റഡായിട്ട് പുതിയ ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ ചോദ്യങ്ങളും ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് ഏത് ഒരു പതിനഞ്ച് പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ കൂടി ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം കണക്റ്റഡ് തന്നെയാണ് ഓൾറെഡി പഴയ ക്വസ്റ്റൻ പേപ്പേഴ്സ് നമുക്ക് കണക്ട് ചെയ്തെടുക്കാവുന്നതുകൂടിയാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ കാണുമ്പം കൃത്യമായിട്ട് ഇത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന ഉള്ളൊരു കൂടി കാണണം കേട്ടോ ഒരു ക്വസ്റ്റിൻ പേപ്പർ സാധാരണ ഒരു ഉദ്യോഗാർത്ഥി ജസ്റ്റ് കേട്ട് ആൻസറിലേക്ക് പോകുന്ന ഒരു മൈൻഡിലല്ല നമ്മൾ ഇതിനെ കാണേണ്ടത് നമ്മൾ നമ്മളിതിനെ കാണുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ വരാം അപ്പൊ ഞാൻ ഈ ഒരു രീതിയിൽ കവർ ചെയ്ത് പോയിരിക്കണം ആ ഒരു മൈൻഡിലേക്ക് നിങ്ങൾ എത്തണം കേട്ടോ ഇപ്പൊ എക്സാം സമയത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ ഒരു വ്യക്തമായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ എങ്ങനെ സമീപിക്കണം പഴയ ചോദ്യ പേപ്പറുകൾ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് ഉപകാരം എന്ന് ഒരു ചിന്ത വന്നു കഴിയണം വരണം അങ്ങനത്തെ ചിന്തകൾ വന്നെങ്കിലേ നമുക്ക് ഇതുകൊണ്ട് എന്ത് ഉപകാരം ഉണ്ട് എന്ന് മനസ്സിലാവത്തുള്ളൂ ഓക്കെ ഓക്കെ അപ്പം അമ്പത്തൊന്ന് വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു വെള്ളായണി കായലിൽ തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവിധ പദ്ധതി ചോദിച്ചാൽ അത് കുത്തങ്കലാണ് കെ എസ് സി ബിയുടെ ഒരു പദ്ധതി ആയിരുന്നു ഒരുമ എന്നുള്ളത് ദെൻ ചൂലന്നൂരില് മൈലുകളാണ് എന്ന് പറഞ്ഞു അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ കടൽത്തീരം ഉണ്ടെന്ന് പറഞ്ഞു ദെൻ നമ്മൾ പറഞ്ഞത് അയ്യങ്കാലയുടെ ജന്മസ്ഥലം ചോദിച്ചാൽ അത് വെങ്ങാനൂരാണ് എന്ന് പറഞ്ഞു അല്ലേ ഓക്കെ അപ്പം അടുത്തൊരു സെറ്റിലേക്ക് പോവാം തൈക്കാട് അയ്യാ ഗുരുവിന്റെ പ്രശസ്തമായിട്ടുള്ള രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു അടുത്തത് ആര് എന്നാണ് ചോദ്യം ആരാണ് പിള്ളേരെ ആ ചട്ടമ്പി സ്വാമിയാണ് കേട്ടോ ആരാണ് സ്വാമി അപ്പൊ തൈക്കാട് അയ്യാഗുരുവിന്റെ രണ്ട് ശിശുമാരാരൊക്കെയാണ് ആ നമ്മുടെ ശ്രീനാരായണ ഗുരുവും സ്വാമിയും ശ്രീനാരായണ ഗുരുവും സ്വാമിയും ആരുടെ ആയിരുന്നു തൈക്കാട് അയ്യാ അയ്യ എന്ന് പറയുന്ന ആളെ ആരാണ് പിള്ളേരെ അപ്പൊ ചട്ടമ്പിസ്വാമീനെ ശ്രീനാരായണ ഗുരുവിനെ കൂടെ ഒരു ബെഞ്ചലരുത്തേക്കുക ആരായിരുത്തേക്കുന്നത് ആ അയ്യ ആണ് എരുത്തേക്ക അയ്യ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബഹുമാനത്തോടു കൂടി വിളിക്കുന്ന ഒരു ബഹുമാനത്തോടുകൂടി വിളിക്കുന്ന ഒരു പേരാണ് എന്ന് അങ്ങ് കരുതുക ഓക്കെ ആണല്ലോ അങ്ങനെയാണ് അന്നത്തെ കാലത്തൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവിനെ ചട്ടമ്പി സമയം ഒരു വെഞ്ചിലിരുത്തിയ തൈക്കാട് അയ്യ എന്ന് ഓർത്തിരിക്കുക താഴെ താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഏതാണ് പിള്ളേരെ ആത്മോപദേശ ശതകം നമുക്കറിയാം അല്ലെ ആത്മോപദേശ ശതകം ദെൻ കല്യാണ ദായീ സഫ ൂപീകരിച്ചത് ആരാണ് കല്യാണ ദായീ സഭ രൂപീകരിച്ചത് ആരാണ് ഉള്ളത് സിമ്പിൾ ചോദ്യമാണ് ഇത് നമ്മൾ ഇതിനു മുമ്പേ പണ്ഡിറ്റ് കറുപ്പിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അല്ലെ വീടി ഭട്ടതിരുപ്പാടിന്റെ ആത്മകഥ ഏതാണ് വീടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ ചോദിച്ചാൽ അത് കണ്ണീരും കിനാവും ആണ് വീ ഭട്ടതിരുപ്പാടിൻ്റെ ആത്മകഥ ഏതാണ് അപ്പം നമുക്ക് ഇത് ഒരു ഒരു പക്ഷേ നമുക്ക് ചെറിയൊരു ഡൗട്ട് അടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ കൊഴിഞ്ഞ ഇലകൾ ഒക്കെ വരുമ്പം കണ്ണിരിങ്കിനാവും വരുമ്പോൾ നമുക്ക് ഡൗട്ട് ഡൗട്ടിക്ക് കണ്ണിരിങ്ങിനാവുവാണോ എന്നുള്ള ഒരു ഡൗട്ട് വരും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ വി ടി എന്നുള്ളതിന് നമുക്ക് ബി ഡി എന്നുള്ളതും കണക്ക് ചെയ്യാം അപ്പോൾ ബി ഡി എന്താണ് ബി ഡി വലിക്കുമ്പോഴത്തേനും നമ്മൾ പുറക്കാലം കഴിയുമ്പോഴത്തേനും തട്ടിപ്പോന്നൊക്കെയല്ലേ പറയുന്നത് സിനിമയൊക്കെ കാണുന്നതിന് മുമ്പ് പറയല്ലേ എന്നാൽ സിഗ്രറ്റീസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നൊക്കെ ആ അങ്ങനെ പുകയില്ല ആരോഗ്യത്തിന് ഹാനികരം അങ്ങനെ പറയത്തില്ലേ ആ അപ്പോൾ അപ്പോൾ ഓർത്താൽ മതി ഈ വീടി എന്നുള്ളത് ബീഡി എന്നായി അപ്പോൾ വീടി വലിച്ച് എന്തിനെങ്കിൽ കരേണ്ടി വരും എന്ന് ഓർത്താൽ മതി അപ്പം നമുക്ക് കിട്ടുമല്ലോ കണ്ണീരും കിനാവും വീറ്റി ഫട്ടത്തിൽ ഇപ്പം എൻ്റെ പേര് വെച്ചാൽ കണ്ണീരും കിനാവും അപ്പോൾ ഇനി അതൊന്നും നോക്കേണ്ട കാര്യത്തിൽ നിങ്ങൾക്ക് അത് കിട്ടും അടുത്ത ചോദ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ ആരാണ് പിള്ളേരെ ആ ശ്രീ കുമാര ഗുരുദേവൻ ശ്രീകുമാര ഗുരുദേവൻ ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകുമാര ഗുരുദേവൻ ആരാ പിള്ളേരെ ആ നമ്മുടെ പൊയ്ഗേൽ യോഹനാണ് കേട്ടോ പൊയ്ഗേൽ എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് മന്നത്ത് പത്മനാഭന്റെയാണ് കേട്ടോ മന്നത്ത് പത്മനാഭനെയാണ് മന്നത്ത് പത്മനാഭനെയാണെന്താ എൻ്റെ ജീവിത സ്മരണകൾ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ ചോദിച്ചാൽ സി പി പിള്ളയാണ് ആരാണ് സി പി പിള്ള മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാരാണ് പിള്ളേരെ അതും സിമ്പിൾ ചോദ്യമാണ് നമുക്കറിയാം ആരാണ് ജി പിള്ളയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി ഈ ഒരു ക്വസ്റ്റിന് ആൻസൽ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സെറ്റിൽ നിന്ന് പഠിച്ചത് തൈക്കാട് അയ്യാ ഗുരുവിന്റെ രണ്ട് ശിശുമാർ ഒന്ന് ശ്രീനാരായണ ഗുരുവും ഒന്ന് ചട്ടമ്പിസ്വാമിയും ആത്മോപദേശ ദശകം ശ്രീനാരായണ ഗുരുവിന്റെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞു കല്യാണദായന സഭയാണെങ്കിൽ പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ദൻ വി ടി ഭട്ടചരിപ്പാടാണ് കണ്ണീരും കിനാബു ആണ് പ്രത്യക്ഷിഷ ദേവസഭ ശ്രീകുമാര ഗുരുദേവൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരാണ് പൊയ്ക്കലി യോഹനൻ എന്റെ ജീവിത സ്മരണങ്ങൾ ആരാണ് മന്നത്ത് പത്മനാഭനാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ചോദിച്ചാൽ സി പി ഗോവിന്ദപിള്ളയാണ് മലയാളി മെമ്മോറിയലിൽ നേരത്തും കൊടുത്തിയത് ആരാണ് ജി പിള്ളയാണ് എന്ന് ഓർത്തിരിക്കുക അപ്പൊ അടുത്തൊരു സെറ്റിലേക്ക് പോവാം അടുത്ത സെറ്റില് സയൻസിലേക്ക് പോവുകയാണ് കേട്ടോ സയൻസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ് സമതല ദർപ്പണത്തിന് സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം താഴെ തന്നിരിക്കുന്നതിൽ സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏത് സമതല ദർപ്പണം പ്രകാശത്തിന്റെ പ്രകീർണനം ഉണ്ടാക്കുന്നു അതാണ് എന്ത് ആ ബാധകം അല്ലാത്തത് അപ്പോൾ ബാധകമായിട്ടുള്ള മൂന്ന് സംഭവങ്ങൾ പറഞ്ഞ പിള്ളേരെ ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ അടുത്തൊരു എക്സാമ്പിള് തരുവാണ് സമതല ദർപ്പണവുമായി ബന്ധമില്ലാത്തത് ഏതെന്ന് പറഞ്ഞു തരുന്നു അപ്പം എയും ബിയും സിയും ഡിയും തന്നിട്ട് ഇവർ ഇതേ ചോദ്യം തന്നിട്ട് ഇത് നാലും പ്രസ്താവനകളായിട്ട് തന്നിട്ട് ആ എ ബി ബന്ധമുണ്ട് എ ബി ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഓപ്ഷൻ തരും അപ്പൊ പ്രകാശത്തെ പ്രതിപദിക്കുന്നു പാർശ്വിക വിപര്യം ഉണ്ടാക്കുന്നു മിഥ്യാ പ്രതിബിംബം ഉണ്ടാക്കുന്നു ഇപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട മൂന്ന് ഫാറ്റ്സ് ആണ് എന്തൊക്കെ ആ നമ്മുടെ സമതല ദർപ്പണവുമായിട്ട് ബന്ധപ്പെട്ടത് അത് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് പ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നു പാർശ്വിക വിപര്യം ഉണ്ടാക്കുന്നു മിഥ്യാ പ്രതിബിംബം ഉണ്ടാക്കുന്നു നിങ്ങൾ ചെറിയൊരു നോട്ട്ബുക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് കൃത്യമായിട്ട് എഴുതി വെക്കണം കേട്ടോ അല്ലെങ്കിൽ സ്ക്രീൻ ടുത്ത് സ്റ്റാർ ഇട്ട് വെക്കണം കേട്ടോ സമതല ദർപ്പണത്തിന്റെ ബാധകമല്ലാത്തത് എന്നാണ് ചോദ്യം അപ്പൊ ഈ ബാധകമായിട്ടുള്ളത് അപ്പൊ സമതല തർപ്പണമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രകാശത്തെ എന്ത് ചെയ്യും പ്രതിപദിപ്പിക്കും നമ്മൾ ഞാൻ അടുത്തൊരു ക്വസ്റ്റൻ പേപ്പറി കാണുമ്പോഴത്തേക്കും ഞാൻ ഓർത്തിട്ടുനിന്ന് തന്നെ പറയും കേട്ടോ പാർഷിക വിപരീയം ഉണ്ടാക്കുന്നു വിദ്യാ പ്രതിബിംബം ഉണ്ടാക്കുന്നു അപ്പൊ സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ് വിദ്യാ പ്രതിബിംബമാണ് പ്രകാശത്തെ എന്ത് ചെയ്യും പ്രതിപതിപ്പിക്കും പാർഷിക വിപരീയം ഉണ്ടാക്കുന്നു അടുത്ത ചോദ്യം മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിലേതാണ് മോട്ടോർ വാഹനങ്ങളിലെ ബാക്ടീരിയയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഇതും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ സൾഫ്യൂരിക് ആസിഡാണ് അല്ലേ സൽഫ്യൂരിക് ആസിഡ് രാസവസ്തുക്കളുടെ രാജാവ് അറിയപ്പെടുന്ന ആളാണ് ആര് സൾഫ്യൂറിക് ആസിഡ് ആസിഡ് ആണ് മോട്ടോർ വാഹനങ്ങളിലെ ബാക്ടീരിയയിൽ യൂസ് ചെയ്യുന്നു സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു ബാർ കാന്തം ഏത് ദിശയിൽ നിൽക്കും ഇത് നമ്മൾ പഠിച്ചില്ലായിരുന്ന പിള്ളേരെ നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ അപ്പം ഇതിൽ എന്താ പറയാ സമതല ദർപ്പത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് ഈ ബാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിന് തെക്ക് വടക്കാണ് എന്താണ് തെക്ക് വടക്ക് അപ്പോൾ ഒരു കാന്തം വെറുതെ കെട്ടിത്തൂക്കിയിടുകയാണെങ്കിൽ എങ്ങനെ നിൽക്കും ആ ഒരു ബാർ കാന്തം ആണെങ്കിൽ അത് തെക്ക് വടക്ക് ദിശയിലാണ് ഇപ്പം കാട്ടയിലൂടെ സഞ്ചരിക്കുന്നവർ കടലിലൂടെ സഞ്ചരിക്കുന്നവർക്കും എങ്ങനെയാണ് ദിശ മനസ്സിലാക്കുന്നത് ഒരു കോമ്പസ് അല്ലെങ്കിൽ ഒരു കാന്ത ഒരു കാന്തവും ഒരു കാന്തം ഉണ്ടെങ്കിൽ എന്ത് കഴിയും ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ ആ പാഠം പഠിച്ച സമയത്ത് പറഞ്ഞായിരുന്നു കേട്ടോ കൂട്ടുകാരെ ഇങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടാണ് പാഠപുസ്തകത്തിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് എന്ന് പറയുന്നത് ഇനി ഡൈനാമോയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ് ഡൈനാമോ എന്താണ് പിള്ളേരെ ഡൈനാമോ നമ്മുടെ സൈക്കിളിലൊക്കെ ആ ചെറിയ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് അല്ലേ അപ്പൊ യാന്ത്രികോർജ്ജം എന്താവും യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം ആക്കുന്നതാണ് എന്ത് ആ ഡൈനാമോ ബയോഗ്യാസിലെ പ്രധാന ഘടകം എന്താണ് അപ്പം ഈ ഡൈനാമോയിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ചോദിച്ച നാല് ചോദ്യങ്ങളിൽ മൂന്നെണ്ണം നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതാണ് സോറി ബയോഗ്യാസിലെ പ്രധാന ഘടകം എന്താണ് ബയോഗ്യാസിലെ പ്രധാന ഘടകം ചോദിച്ചാൽ അത് മീഥേനാണ് മീഥേനാണ് ബയോഗ്യാസിലുള്ളത് അപ്പൊ മീഥേൻ എന്താണ് ആ ബയോഗ്യാസിലുണ്ടെന്ന് പറയാം ചരിത്രത്തിലാദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ച് ആവർത്തന പട്ടിക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദ്യം എന്താണ് എൻ്റെ ഉത്തരം മെൻഡലീവ് ആണ് കേട്ടോ ചരിത്രത്തിലാദ്യമായിട്ട് ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ച് ആവർത്തന പട്ടിക ഉണ്ടാക്കിയത് മെൻഡലീവാണ് ഊഷ്മാവ് വളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് അപ്പൊ നീ തന്നിരിക്കുന്നതിൽ ഏതാണ് പിള്ളേരെ ഊഷ്മാവ് വളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ തെർമോമീറ്റർ ആണ് നമ്മള് പനിയൊക്കെ പിടിച്ചിട്ട് ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ നമുക്കൊരു തെർമോമീറ്റർ തരും അല്ലേ അപ്പം എന്താണ് ഊഷ്മ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണത് തെർമോമീറ്റർ ഓക്കെ പറയുന്നവയിൽ സമ്പർക്കരഹിത ബലമേധ അപ്പൊ അതായത് ബന്ധമില്ലാതെ ഒരു സമ്പർക്കമില്ലാതെ ഓ ഉണ്ടാവുന്ന ബലമേത എന്നാണ് ചോദിക്കുന്നത് ഒരാൾ മേശ തള്ളുന്നു ഒരാൾ കൈവണ്ടി വലിക്കുന്നു ഓ ക്രിക്കറ്റ് ബോൾ ബാറ്റ് ചെയ്യുന്നു മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു ഇതിലേതാണ് സമ്പർക്കരഹിത ബലം ചോദിച്ചാൽ എന്താണ് മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു അല്ലെ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു അതിൻ്റെ പുറത്തെ എന്താണ് സമ്പർക്കം ഇല്ലാതെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ചോദിച്ചാൽ ഏതാണുള്ളത് അല്ലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ചോദിച്ചാൽ ഏതാണ് നമ്മുടെ വ്യാഴമാണ് വ്യാഴോട്ടത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കാലം എന്ന് പറഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ട് വർഷമാണെന്ന് പറഞ്ഞു ദൻ നമ്മളൊരു കാര്യം ഇവിടെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ വ്യാഴത്തിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത് ഗുരുത്വാകർഷണം ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ ദൻ അലൂമിനിയത്തിന്റെ ഐര് ഏതാണ് അലൂമിനിയത്തിന്റെ തൈര് ഏതാണ് എഴുപതാമത്തെ ചോദ്യമാണ് അലൂമിനിയത്തിന്റെ അയര് ചോദിച്ചാൽ അത് ഏതാണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ബോക്സൈറ്റ് ആണ് ദെൻ സമതല തർപ്പണവുമായിട്ട് ബന്ധമുള്ളത് പ്രകാശത്തെ പ്രതിബദിക്കും ഇവിടെ ഉണ്ടാകുന്ന പ്രതിബിംബം വിദ്യാപ്രതിബിംബം ആയിരിക്കും ദെൻ അടുത്തൊരു കാലത്ത് പറഞ്ഞ പാർഷിക വിപരീയയും ഉണ്ടാക്കുന്നു മോട്ടോർ വാഹനങ്ങളിൽ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് എന്താണ് സൾഫ്യൂരിക് ആസിഡ് ആണ് സ്വതന്ത്രമായി തൂക്കിയിട്ട് ബാർ കാന്തം എങ്ങനെ നിൽക്കും തെക്ക് ദിശയിൽ നിൽക്കും ഡൈനോമോയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം യാന്ത്രിക ഊർജ്ജം വൈദ്യുത ഓർജ്ജമാക്കുന്നു ബയോഗ്യാസിലെ പ്രധാന ഘടകം ചോദിച്ചാൽ അത് ബ്യൂട്ടൈൻ ആണ് ചരിത്രത്തിൽ ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ച ആവർത്തന പട്ടിക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ അത് മെൻഡലീവാണ് ആണ് ദെൻ ഊഷ്മ വളക്കുന്നത് തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് താഴെ പറയുന്നവയിൽ സമ്പർക്കരഹിത ബലം ചോദിച്ചാൽ അത് മാങ്ങ നെട്ടിറ്റ് വീഴുന്നു ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ചോദിച്ചാൽ അത് വ്യാഴമാണ് അലൂമിനിയത്തിന്റെ അരി ചോദിച്ചാൽ അതെന്താണ് ബോക്സൈറ്റ് ആണ് എന്ന് ഓർത്തിരിക്കുക അപ്പൊ അടുത്ത ഒരു സെറ്റിലേക്ക് പോവാം നമുക്ക് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് നമ്മൾ കിഴങ്ങ് വിള പഠിച്ചായിരുന്നു ദെൻ കുരുമുളക് പഠിച്ചായിരുന്നു അല്ലെ നെല്ല് പഠിച്ചായിരുന്നു ഇനി അടുത്തത് തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ കൃത്യമായിട്ട് പഠിച്ചോണം കാസർഗോഡ് ജില്ലയിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് ഈ ഒരു ചോദ്യവും നമ്മൾ പഠിച്ചതല്ലേ വളരെ ഇത് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ചോദിച്ചാൽ അത് തുടയിലാണ് ഏറ്റവും ചെറുത് ചോദിച്ചാൽ അത് സ്റ്റേപ്പിസാണ് ചെവിക്കുള്ളിൽ അല്ലെ ഇനി ഒരു സങ്കര ഇനം പച്ചമുളക് ഇനി താഴെ വലിയൊരു പച്ചമുളകിനെ കുറിച്ച് കാണാൻ ചോദിച്ചിരിക്കുന്ന എഴുപത്തി മൂന്നിന്റെ ആൻസർ അനുഗ്രഹമാണ് കേട്ടോ അപ്പൊ അനുഗ്രഹ എന്താണ് ഒരു പച്ചമുളകാണെന്ന് ഓർത്തിരുന്നു ആണെ അനുഗ്രഹ അനുഗ്രഹ എന്ന് പറയുന്നത് ഒരു പച്ചമുളക ആണ് എന്ന് ഓർത്തിരിക്കുക അനുഗ്രഹം എന്താണ് പച്ചമുളക് നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മുക്തി തക്കാളി എന്ന് പറഞ്ഞായിരുന്നു ആ പിന്നെ പറഞ്ഞെന്താണ് ഡിഇൻ ടു ടി ഡി ടി ഇൻ ടു ടി തെങ്ങാണ് എന്ന് പറഞ്ഞായിരുന്നു അല്ലെ ദെൻ അനുഗ്രഹം എന്താണ് പച്ചമുളകാണ് എന്ന് ഓർത്തിരിക്കുക ലോകത്തെ ചണ ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമായിരുന്നു ചോദ്യം ചണ ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് ആണ് കേട്ടോ ജനം ഉത്പാദന അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താ വിളി അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ് ചിക്കൻ കുനിയ പനിക്ക് കാരണമായിട്ടുള്ള സൂക്ഷ്മേതാണ് താഴ്ത്തന്നിരിക്കുന്നവയിൽ നമ്മൾ എലിപ്പനിക്ക് ബാക്ടീരിയ എന്നും ഡെങ്കിപ്പനിക്ക് വൈറസ് എന്നും പഠിച്ചല്ലേ ഇപ്പൊ ചിക്കൻ ഗുനിയ്ക്ക് കാരണമാണെന്ന് എന്താ വിളി ചിക്കൻ ഗുനിയ്ക്ക് കാരണമാണെന്ന് എന്താണ് ആ ഒന്ന് പറഞ്ഞേ ആ നമ്മുടെ വൈറസ് ആണ് കേട്ടോ ഇപ്പൊ ചിക്കൻ കുനി ആറോടെ പോവും ഡെങ്കിപ്പനീനോടെ പോവും എന്ന് പറത്തിരുന്നോണം വൈറസ് ആണ് താഴെ പറയുന്നവരെ പുനസ്ഥാപിക്കാൻ സാധിക്കാത്ത പ്രകൃതി വിഭവം ഏതാണ് പുനസ്ഥാപിക്കാൻ സാധിക്കാത്തത് ഏതാ ആ ഇതിലേതിനെയാണ് പുനസ്ഥാപിക്കാൻ സാധിക്കാത്തത് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ കൽക്കരിയാണ് കൽക്കരിയെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തതാണ് ദെൻ കാസർഗോഡ് ജില്ലയിലെ ദുരന്തം വിതച്ച കീടനാശിനി ചോദിച്ചാലും നമുക്കറിയാം എന്താണ് എൻഡോസൾഫാനായിരുന്നു ഈ ഒരു ചോദ്യം ഇനി എന്തായാലും വരില്ല എൻഡോസൾഫാനായിരുന്നേ ദെൻ അടുത്തത് നമ്മുടെ നാട്ടിലെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വെരുകാണ് അല്ലേ ഇരുപത്തൊമ്പത് ആൻസർ വെരുകാണ് കൊതുക് നിർമ്മാണത്തിന്റെ നിർമ്മാർജ്ജനത്തിന്റെ നിർമ്മാണം അല്ലല്ലോ അല്ലെ എന്തിനാ കൊതുകിനെയാണ് നിർമ്മിക്കുന്നത് കൊതുക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിലും വീടുകളിലും ആചരിക്കുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയാണ് എന്ത് എന്നാ വളരെ സിമ്പിൾ ചോദ്യമാണ് സിമ്പിൾ ആൻസർ ആണ് എന്ത് ഡ്രൈഡേ ഓക്കേ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെറ്റിൽ നമ്മൾ പഠിച്ചത് തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ചോദിച്ചാൽ അത് തുടയലാണ് ഒരു സങ്കരവർഗം പച്ചമുളകാണ് അനുഗ്രഹ ലോകത്ത് ചണ ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ് അസ്കോർബിക് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ സി ആണ് ചിക്കൻകുനിയ്ക്ക് കാരണം വൈറസ് ആണ് കൽക്കരി പുനഃസ്ഥാപിക്കാൻ കഴിയത്തില്ല എൻഡോസൾഫാൻ ആണ് കാസർഗോഡില് ദുരന്തം ഉണ്ടാക്കിയത് വെരുക ഒരു വംശനാശ് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവർഗ്ഗമാണ് കൊതു നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് സ്കൂളിലും വീടുകളിലും ആചരിക്കുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയാണത് ഡ്രൈ ഡേ എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇല്ലാത്ത കൂട്ടുകാരെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമുക്ക് എക്സാംസ് നടത്താനായിട്ട് പറ്റിയില്ല അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു രാവിലെ അവട്ട് കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം ക്വസ്റ്റൻസും നമ്മുടെ ആവർത്തന ചോദ്യങ്ങളെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൃത്യമായിട്ട് അത് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും പോൾ എക്സാം ആയിട്ടാണ് നടത്തുന്നത് അപ്പൊ എക്സാം റ്റന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കാണുമ്പോഴേക്കും താങ്ക് യു